പ്രിൻസേ, വല്ലാത്ത ക്ഷീണം. എനിക്കൊരാട്ട് സൂപ്പ് വാങ്ങിച്ചാ, അത് കഴിച്ച് നമുക്ക് കഴിഞ്ഞ എല്ലാം മറക്കാം. സൂപ്പുമില്ല, ഒരു കോപ്പുമില്ല, നീ ചുമ്മാ ഇരിക്കേ. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി, അതും ബാംഗ്ലൂര് പോലുള്ള ഈ സിറ്റിയിൽ. വേദാന്തൊന്നും വേണ്ട, കൂട്ടുകാരന്റെ സൂപ്പ് കുടിക്കാനുള്ള കൊതി തീർത്തിട്ട് മതി കൂട്ടുകാരെ കുറിച്ചുള്ള അന്വേഷണം. എപ്പോഴും നിന്റെ എടുത്തായിട്ട് നടക്കാൻ ഞാൻ മാത്രമേ കാണൂ, രാജകുമാരനെ മന്ത്രികുമാരനെ പോലെ. സൂപ്പ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം, എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, വേണമെങ്കിൽ കുറച്ച് പഞ്ചാരി ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട്. അയ്യോ, എന്ത് പണിയായി കാണിച്ചേ? ഒന്നും പറയാൻ ഇറങ്ങിപ്പോ, ഞങ്ങൾ എവിടെ അന്വേഷിച്ചെന്നറിയോ? ബാംഗ്ലൂരിൽ ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്വേഷിക്കാൻ. അതെ, എന്ത് പറ്റി കാരണം? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാർ നന്നാക്കിയിട്ട് ഫാം ഹൗസിൽ വന്നേക്കാം. പ്രിൻസ് അഞ്ജുനെ കൊണ്ട് പൊക്കോ. വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത് അഞ്ജു, എന്തിനാ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നീ സാധനം എടുത്ത് വണ്ടി വയ്ക്കേ. ഞാൻ പറയുന്നത് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുറെ നേരം ആയല്ലോ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഷൈൻ ചെയ്യും, യോഗ ഉള്ളത് ഷൈൻ ചെയ്യും. ബ്രദർ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നല്ലേ, വേഗം കഴിച്ചെടുക്ക, ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് അലിഞ്ഞു പോ. ഈ കുട്ടിയുടെ ഇഷ്ടമല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു കാണട്ടെ. അയ്യേ, മാറിയേക്കേ, മാറിയേക്കേ. ഫസ്റ്റ് ആരായിട്ട് ജതക്ക് ത്രിത്തോളാധിപതി ഇത്ത മഹേന്ദ്ര ഡിംബിശത്രോ മനസ്സിലായ വട്ടായി പോയെന്ന്. വാളാണ് കൈ മര്യാദക്കിരുന്നോളം. നിങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് പോണം. അങ്ങനെ എവിടുന്ന് പോണോന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തണ്ടായിരുന്നു. അഞ്ജു, എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എനിക്ക് തോന്നിയതുണ്ട്. നിങ്ങൾ എന്താ? ആരാ? ആരുമല്ലല്ലോ. ആരുമല്ലായിരിക്കാം, പക്ഷെ 15-ാം തീയതി വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ അല്ലേ? പറഞ്ഞ എന്തിനാ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായില്ലേ? അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും ആണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ചെയ്തു പോയ തെറ്റിനെ ഞങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അഞ്ജുവിന്റെ കുടുംബത്തെ മാത്രമല്ല, അഞ്ജുവിനെ കൂടെ ഞങ്ങളെ നശിപ്പിച്ചില്ലേ അല്ലേ? പിന്നെ അയ്യോ ഈശ്വരാ, നിങ്ങൾ എന്നെ നശിപ്പിച്ചിട്ടില്ല. നശിപ്പിച്ചു, നശിപ്പിച്ചു, നശിപ്പിച്ചു. മോളുവാ, വന്നിട്ട് പല്ല് തേക്ക്, എന്നിട്ട് വല്ലതും കഴിക്കാം, എന്നിട്ട് നമുക്ക് കുളിക്കാം. നമുക്ക് കുളിക്കാനോ? നമുക്കല്ല അഞ്ജുവിന്. അഞ്ജു അല്ല, ശാലിനി. ശാലു മോള്. ഓ ശാലി. അയ്യോ, ഞാൻ നിങ്ങളുടെ ശാലിനിയല്ല, ശാലിനിയല്ല, ശാലിനിയല്ല. ആരോ രസിച്ചെന്റെ കാറിന്റെ ടയർ ഊരിയത്? സദാശിവം മര്യാദക്കാരെ കാറിന്റെ ടയറുതാ. എനിക്ക് അമ്പലത്തിൽ പോണോ? ടയറും കൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത്. വാ വാ അഞ്ജു, അമ്പലത്തിൽ കൊണ്ടുപോവാം, വന്ന് കുളിക്കേ. അല്ല, ഇതാര്? എന്താ സദാശിവ, ഈയിടെയായിട്ട് വലിയ പ്രാരാബ്ദമൊക്കെയാണല്ലേ? ഒരു കുടുംബത്തിനെ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ട്, എന്തെല്ലാം ഒരുക്കി കൊടുക്കണം. എന്നാലും നീ ഈയിടെ നന്നായിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ ഒന്ന് നന്നായി വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്റെ ജാതകത്തിൽ. അല്ല, അസല് ജാതകം ആർക്ക് ഈ പച്ചക്കറി? ഇതാ കുട്ടിക്ക്, അഞ്ജുവിന് വെജിറ്റേറിയനാ. പോട്ടെ, ഞാൻ ചെന്നിട്ട് വേണം അതിന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അയ്യോ, ഒട്ടും സമയമില്ലാട്ടാ ചേട്ടൻ, ഒരു ദിവസം അതേടി ഇറങ്ങ്, നമുക്ക് വിശാലോട് സംസാരിക്കാം. മാത്രമല്ല, ഞാൻ ഉടൻ ചെന്നില്ലെങ്കിൽ പ്രിൻസ് കണ്ട അലവലാദികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റും. ചേട്ടൻ അറിയാലോ, ഞാൻ ഒഴിച്ചുള്ള പ്രിൻസിന്റെ കൂട്ടുകാരൊക്കെ വെറും നക്കീളാ. ഞാൻ നിർത്തി, അവനെ ഉപദേശിക്കുന്നത് ഞാൻ നിർത്തി. ഇനി ചേട്ടൻ തന്നെ അവൻ ഉപദേശിച്ചൊന്ന് നന്നാക്കണം. പിന്നെ പ്രിൻസിനോട് വല്ലതും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം, വീട്ടിലെല്ലാവർക്കും തോന്നുന്നില്ലേ?
ഉരുമ്പൊലിയില്ലാത്തൊരു പെണ്ണിന്റെ ഡാനിയന്റെ തല കെട്ടിവെച്ചത് നീയല്ലടാ റാസ്കൽ. ഊരും പേരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഊര് ഊട്ടി പേര് അഞ്ചു നമ്പ്യാർ. മേലാല ഫാം ഹൗസിന്റെ പടിഞ്ഞു ചവിട്ടി പോരുത്. പടിഞ്ഞോട്ടാ വീട്ടിനകത്ത് ഇങ്ങനെ കയറും. അതെ, എനിക്ക് രണ്ട് ചേട്ടന്മാരില്ലാതെ പോയത് നിങ്ങളുടെ നല്ല കാലം. ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്ക പോലത് ഇല്ലെന്ന് പറഞ്ഞോലായല്ലോ ഭഗവാനെ. ഞാൻ സദാശിവനല്ല. സദാശിവ വേണ്ട, ഒന്ന് നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് കാര്യം ഒരാളിപ്പോ പറഞ്ഞിട്ട് പോയുള്ളൂ. ഒന്ന് നിക്ക്. വേണ്ടെന്ന സദാശിവ. എങ്ങോട്ടിടിച്ച് കയറി പോകുന്നത്? അതെ, ഇത് സർക്കാർ ഗസ്റ്റ് ഹൗസ് അല്ല. എം പി ബാംഗ്ലൂർ എത്ര ദിവസം കാണും? പത്രക്കാർ വല്ലതും ചോദിച്ചാൽ ഒന്നും പറയണ്ട. എം പി എ ജലദോഷം പിടിച്ച് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാന്ന് പറ. ശരി, അപ്പോ കഞ്ഞിക്കുഴിയിലെ മീറ്റിംഗ് എന്ന് കാണാം. ഓ ശരി. പ്രിൻസ്, പ്രിൻസ്. അല്ല, ഇത് ആര്? ദിനേശനോ? എന്താ ദിനേശാ, ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട്. എവിടെയായിരുന്നു? ഒന്നും പറയണ്ടമ്മേ, തിരക്കോട് തിരക്ക്. മീറ്റിംഗ് ആയി, പാർലമെന്റ് ആയി, ഇപ്പൊ തന്നെ ഡൽഹിയിൽ നിന്ന് വരിക. അമ്മയ്ക്ക് അറിയാലോ, കോട്ടയത്തി കോഫി ഹൗസിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ വായി നോക്കി നടന്ന് എന്നെ പിടിച്ച് എം പി ആക്കിയത് ഹൈക്കമാൻഡ്. ചെത്തി നടന്ന് കോതി തീർന്നില്ല അമ്മ. അതിനുമുമ്പ് ഇതേ ഖദർ ജുബയായി, ഷാളായി. അല്ല പ്രിൻസ് എവിടെ? ഇതെന്താ കല്യാണത്തിന് പന്തലും തൊട്ടില്ലേ? ആളും ഇല്ല, അനക്കവും ഇല്ല, വീടാകെ ഉറങ്ങിപ്പോയല്ലോ. ഉറങ്ങിപ്പോയതല്ല, നിന്റെ കൂട്ടുകാരൻ ഇറങ്ങിപ്പോയതാ. ആശിച്ചു കൊണ്ടുവന്ന കല്യാണം മുടങ്ങിപ്പോയി. അതെന്ത് കിട്ടി? എവിടെയോ കിടന്ന ഒരു പെണ്ണിനെയും കൂട്ടി അവൻ ഫാം ഹൗസിലേക്ക് താമസം മാറ്റി. എനിക്ക് ഒരു മനസമാധാനം ഇല്ല ദിനേശ. ആ പെണ്ണ് ഛർദ്ദിച്ചത്രേ. അത് ചിലപ്പോ ആഹാരം പിടിച്ചിട്ടുണ്ടാവില്ല. ഡൽഹിയിലും ഇതാ അപ്പടി കോളറയ. അല്ല മരുമോൾ എങ്ങനെ കാണാൻ സുന്ദരിയാണ്? അത് നീ കാണുമ്പോ തീരുമാനിച്ചാ മതി. മതി, ബാക്കിയുള്ളവരുടെ തീ തിന്നാ. എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ തിന്നാൻ പോകുന്നേ? അല്ല ഞാനിപ്പോ എന്താ വേണ്ടേ? ഇണക്കണോ പിണക്കണോ? അവരിണങ്ങി തന്നെയായിരിക്കുന്ന. ഇനി നീ ചെന്ന് പിണക്കണ്ട. എത്ര മാസായി, എന്നാ ഡേറ്റ് എന്നൊക്കെ ചെന്ന് രഹസ്യമായിട്ട് അന്വേഷിക്കും. ആരും അറിയണ്ട, ആൺകുട്ടിയാവും, അതെനിക്ക് ഉറപ്പാ. എം പിക്ക് പറ്റിയ പണി. ഇനി പട്ടാമ്പിക്കില്ല. നമ്മുടെ പ്രിൻസ് കുഞ്ഞിന്റെ ഉണ്ണിക്കുട്ടന് ഗുരുവായൂരിൽ വെച്ച് ചോറൂണും വടക്കുന്നാഥന്റെ മുറ്റത്ത് വെച്ച് 28 കെട്ടിയിട്ട് ഇനി എങ്ങോട്ടും ഉള്ളു. കൊച്ചമ്മ പറഞ്ഞയച്ചിട്ടാണ് നമ്മൾ വന്നതെന്ന് ആ കുട്ടി അറിയണ്ട. മോളെ, അയ്യോ, ഇങ്ങനൊക്കെ ആടി എഴുന്നേക്കല്ലേ കുഞ്ഞെ. പഴയ ഒരു ദേഷ്യവും ഈ മനസ്സിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് പറയുക, കുട്ടി ആരായിരുന്നാലും എനിക്കെന്താ? പക്ഷെ ഈ വയറ്റി കിടക്കുന്ന ഞങ്ങളുടെ കൊച്ചുമോലാളിയല്ലേ. നിങ്ങൾ എന്താ പറയുന്നേ? ഇതാ ഇപ്പൊ നന്നായി പേരെടുക്കാമെന്ന് ഞങ്ങളോട് എന്തിനാ കുഞ്ഞെ പോരെടുക്കുന്നേ? ഇനി കുഞ്ഞു ഒന്നും ചെയ്യണ്ട, എല്ലാം പാർക്കുട്ടി നോക്കിക്കോളാം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പരിഹരിക്കാമെന്ന് ഞങ്ങളോട് ദേഷ്യപ്പെടരുത്, പാവം കിട്ടും. അയ്യോ എന്റെ കുട്ടി, ഈ സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ട് നടക്കല്ലേ, വയറുപാടും. കോട്ടക്കലെ ധന്വന്തരം കുഴമ്പുണ്ട്, രണ്ടു നേരം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കണം. ആരെ കുളിപ്പിക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നേ? അയ്യോ അതാ ഇപ്പോഴത്തെ ചടങ്ങ്, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യമേ. അപ്പൊ അതൊന്നും അറിയത്തില്ലല്ലേ. ദിവസവും പാലിൽ കുങ്കുമപ്പൂടിക്കണം, എന്നാലേ കുഞ്ഞിന് നിറം വരൂ. ആ മരുന്ന് ധന്വന്തര കുഴമ്പ്. ഇത്രയും മുൻചൂണ്ടിക്കാരിയാണെന്ന് അറിഞ്ഞില്ല. കുഞ്ഞിതെങ്ങനെ സഹിക്കുന്നു? ഗർഭിണിയായിരിക്കുമല്ലോ, കുഞ്ഞു തനിയാ കിടന്ന് കഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ ഇത്രയും ദൂരം. അയ്യോ ഓടിക്കോ. Oh, my God.
എന്റെ ഈശ്വര.